സിറിയയിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇറാന്റെ ഭൂഗർഭ മിസൈൽ ഫാക്ടറി തകർത്ത് ഇസ്രായേൽ സിറിയയിലെ മസ്യഫ് പ്രദേശത്തെ ഇറാനിയൻ ആയുധ കേന്ദ്രത്തിൽ നിന്ന് നടത്തിയ അപ്രതീക്ഷിത റെയ്ഡിൽ പതിനാലു പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയൻ ഭരണകൂടവും ഇറാനിയൻ സേനയും രാസായുധങ്ങളുടെയും കൃത്യതയുള്ള മിസൈലുകളുടെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന മസ്യഫിലെ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പ്രാദേശിക സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശം എന്നാൽ ഇസ്രേലിന്റെ വടക്ക് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് മസ്യഫ് ഇവിടെ ഇറങ്ങിയാണ് ഐ ഡി എഫ് റെയ്ഡ് നടത്തിയതെന്ന് തുർക്കി ആസ്ഥാനമായുള്ള പ്രതിപക്ഷ സിറിയ ടി വി നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ മൂന്ന് സിറിയക്കാർ കൊല്ലപ്പെട്ടതായും നാല് ഇറാനികൾ പിടിക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇറാനികൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ നൽകിയിട്ടില്ല ഓപ്പറേഷന്റെ ഭാഗമായി ലക്ഷ്യമിട്ട സൈറ്റുകളിൽ ഒരു റഷ്യൻ കമ്മ്യൂണിക്കേഷൻ സെന്ററും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സമീപകാല ഇസ്രയേൽ ആക്രമണങ്ങളിൽ സിറിയൻ വ്യോമപ്രതിരോധം ദുർബലമായി എന്നും ഇപ്പോൾ നടന്ന ആക്രമണം സിറിയയ്ക്ക് തടയാനാകാത്തത് അതുകൊണ്ടാണെന്നും വാർത്തയുണ്ട് സിറിയയിലെ ഹമയുടെ പടിഞ്ഞാറുള്ള മസിഫ് പ്രദേശം ഇറാനിയൻ സേനയുടെയും ഇറാൻ അനുകൂല സൈനികരുടെയും താവളമാണ് ഇപ്പോൾ ഇതാണ് ഇസ്രയേലിന്റെ ഉറക്കം കിടത്തുന്നത് അല്ലെങ്കിൽ ശാസ്ത്രീയ പഠന ഗവേഷണ കേന്ദ്രവും ഇതിൽ അടങ്ങിയിരിക്കുന്നു പാശ്ചാത്യ ഉദ്യോഗസ്ഥർ കെമിക്കൽ ആയുധങ്ങളുടെ നിർമ്മാണവുമായി സിഇ ആർ എസിന് വളരെ കാലമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സിറിയ അംഗീകരിക്കുന്നില്ലെങ്കിലും ഈ ഗവേഷണ കേന്ദ്രത്തിൽ അത്യപകടകരമായ ശരീരം വാതകം ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ റിപ്പോർട്ടുകളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ ഇറാൻ പിന്നിലുള്ള ലെബനൻ ഹിസ്പിളുടെ ഭീകരസംഘത്തിന് ആയുധങ്ങൾ കൈമാറുന്നതിനും ഇറാനിയൻ പോരാളികളെ ഇസ്രയേൽ അതിർത്തിക്കെടുത്ത് നിലനിർത്തുന്നതിനും സിറിയയെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് തടയുന്നതിനായി അന്നു മുതൽ ഇസ്രയേൽ സിറിയൽ വ്യോമാക്രമണം നടത്തിവരികയാണ് എന്നാൽ ഇറാനികളെ പിടികൂടിയെന്ന ഇസ്രയേൽ അവകാശവാദം നുണയാണെന്ന് ഡമാസ്കസിലെ ഇറാൻ എംബസി പ്രതികരിച്ചു മസിഫിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തെ എംബസി അപലപിച്ചു കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഇതിലാണ് ഇറാനികളെ ഇത് ബാധിച്ചിട്ടില്ല എന്ന് ഊന്നി പറയുന്നത് ഇറാൻ കേന്ദ്രത്തിനോ ഇറാന്റെ സംരക്ഷണത്തിലുള്ള ഒരു കേന്ദ്രത്തിനു നേരെയുള്ള ആക്രമണത്തെക്കുറിച്ചും സൈനിസ്റ്റ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ തങ്ങൾ തള്ളിക്കളയുന്നുവെന്നാണ് പുറത്തിറക്കിയ കുറിപ്പിൽ അവർ പറയുന്നത് എന്നാൽ തീര നഗരമായ താർസൂസിനടുത്ത് ദിവസങ്ങൾ മുമ്പ് ആക്രമണം ഉണ്ടായിരുന്നു സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെ ലബനാനിലെ ഹിസ്പുളയ്ക്ക് ആയുധ വിതരണം നടക്കുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയെന്ന വാദം ഇറാനും സിറിയും നിഷേധിച്ചു തെഹ്റാൻ പിന്തുണയുള്ള കേന്ദ്രം തകർത്തുവെന്ന ഇസ്രയേൽ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറഞ്ഞു സിറിയക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തെ ഒമാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളാണ് അപലപിച്ചത് അതിനിടെ സെൻട്രൽ ഗാസയിലെ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു വ്യക്തമാക്കി അഭ്യർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് യു എ ഏജൻസിയിലെ ആറ് ഉദ്യോഗസ്ഥരും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത്